കോഴിക്കോട് മാനാഞ്ചിറയിലെ രജിസ്ട്രേഷൻ ഓഫീസിന്റെയും സ്ഥിതി തകർന്നു വീഴാറായ കെട്ടിടത്തിന്റെ ദുരവസ്ഥയിൽ ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. പുതിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അപകട ഭീഷണിയിലുള്ള കെട്ടിടത്തിൽ ജീവനക്കാരെ പണിയെടുപ്പിക്കുന്നു എന്ന വാർത്ത 24 പുറത്തുവിട്ടതിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. അദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടറോട് വിശദീകരണം തേടി. 15 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 24 ഇംപാക്ട്. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ അപകടഭീതിയിലാണ് കോഴിക്കോട് രജിസ്ട്രേഷൻ കോംപ്ലക്സിലെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. മാനാഞ്ചിറയിലെ രജിസ്ട്രേഷൻ കോംപ്ലക്സ് കെട്ടിടത്തിൽ ജില്ലാ രജിസ്ട്രാർ ഓഫീസ്, ജില്ലാ രജിസ്ട്രാർ ഓഡിറ്റോ ഓഫീസ് ഉൾപ്പെടെ 6 ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. കാലപ്പഴക്കത്താലും ചോർന്നൊലിക്കുന്നതിനാലും ജീവൻ പണയം വെച്ചാണ് ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്യുന്നത്. ദിനംപ്രതി 100 പേർ വന്നുപോകുന്ന ഓഫീസിൻ്റെ അപകടാവസ്ഥ സംബന്ധിച്ചുള്ള 24 വാർത്തയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ. പുതിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഈ ദുരവസ്ഥയിൽ എന്തിനാണ് ഉദ്യോഗസ്ഥരെ തളച്ചിടുന്നത് എന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ചോദിച്ചു. സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറോട് വിശദീകരണം തേടി. കോഴിക്കോട് രജിസ്ട്രർ ഓഫീസും അനുബന്ധമായ സർക്കാർ ഓഫീസുകളുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് 24 ന്യൂസിൽ ഒരു വാർത്ത കണ്ടു. ആ ഓഫീസ് വളരെ പഴക്കം ചെന്നതും ഓഫീസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും ബോധ്യപ്പെട്ടു. അവിടെ ഫയലുകൾ പോലും സൂക്ഷിക്കുന്നത് നനയാതിരിക്കാൻ വേണ്ടി ചാക്കുകൊണ്ടൊക്കെ മൂടിക്കെട്ടിട്ടാണെന്നാണ് വാർത്തയിലൂടെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ തീർച്ചയായും അത് അപകടാവസ്ഥയിലാണ്. അതുമാത്രമല്ല, അത്രയും പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ, സാധാരണക്കാരായ ആളുകൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഓഫീസുകൾ, ഇത്തരം ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി ജില്ലാ കളക്ടറോട് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 15 ദിവസത്തിനകം വിശദീകരണം നൽകണം. മനുഷ്യൻ്റെ ജീവന് വരെ അപകടമായേക്കാവുന്ന ഒരു ബിൽഡിംഗ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ ലംഘനം അതിലുൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് കേസെടുത്തത്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസെടുത്ത 25 കോഴിക്കോട് സിറ്റിങ്ങിൽ വിളിക്കുന്ന സമയത്ത് റിപ്പോർട്ട് ജില്ലാ കളക്ടറോട് ഫണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 150 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിലാണ് 6 ഓഫീസുകളിലായി 45 ജീവനക്കാർ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ മെയ് 16 പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഏറെ പ്രശംസനീയമാണ്. ഇനി പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ ബന്ധപ്പെട്ടവർ വേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ.